தட்டி முட்டி தட்டி முட்டி. ഒന്നും പറ്റിയില്ലേ? നീ എന്താ ഇവിടെ കിടക്കുന്നത്? അതെ, റോസമ്മ ഇന്നലെ ഇവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ കിടന്നേ. അപ്പൊ ഞാനേ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നതാ റോസമ്മച്ചും കൂട്ട് കിടക്കാൻ. പക്ഷെ കൊച്ചനെ അകത്തോട്ട് കയറ്റിയില്ല, പിന്നെ ഞാൻ ഇവിടെ കിടന്നുറങ്ങി. അയ്യടാ, കൂട്ടുകേടൊക്കെ വന്നേക്കുന്നു. നാണമില്ലടാ, നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങളുടെ അന്തസ്സുണ്ട്, അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. പിന്നെ റോസമ്മേന്റെ പെണ്ണല്ലേ, അവളെ കാര്യം ഞാനല്ലേ നോക്കണ്ടേ? അതൊക്കെ കല്യാണം കഴിഞ്ഞ് നോക്കിയാ മതി, അതിന് മുമ്പേ ഒന്ന് കാവലി കടക്കുക. നാണമില്ലേ നിനക്ക്? ചൂടാവാതെ എന്നാ ചൂടാവണ്ടെന്ന്? ആണുങ്ങളുടെ വിലകളെയൊന്നും പരിപാടിക്കൊന്നും പോരാടാ മക്കളെ. അവളെ നീറ്റ് കാണുമല്ലേ. അവനെന്തി സഹദേവനില്ലേ? ഞാൻ കണ്ടില്ലേ, എഴുന്നേറ്റല്ലേ. സഹദേവോ, മൊത്തച്ചാ, മോനെ, അനിയ, നീ അനിയ, മോനെ, സഹദേവാ, ആ ബാ. നീ ഇപ്പൊ എണീറ്റതേ ഉള്ളു. ഈ ചെക്കലിന്റെ കടത്തി ഉറക്കിട്ട് വേണ്ടേ? അപ്പൊ യോ വന്നു വരെ നീ അറിഞ്ഞായിരുന്നു? ഇവരെന്നെ ഓടിച്ചു വിട്ടതല്ലേ. എന്നിട്ട് രാത്രി 10 മണിക്ക് എന്നെ വിളിക്കുക, 11 മണിക്ക് വിളിക്കുക, 12 മണിക്ക്, 2 മണി വരെ ഇവരെന്നെ വിളിച്ച് തിരക്കണ്ടേ? എന്താ ഇങ്ങനെ ചൂടാവുന്നത്? എടാ, കല്യാണം കഴിഞ്ഞിട്ട് തിരക്കാ മതി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. ഇനി ഇങ്ങനെ വെച്ചോണ്ടിരുന്നാ പറ്റൂല. അവര് വല്ല കേസും കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളൊക്കെ അകത്തു പോവും. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ ഞാൻ വീണ്ടും വിധം കെട്ടിയിട്ടുണ്ട്. എങ്ങനെ? പാർട്ടി ആഫീസുമായിട്ട് ബന്ധപ്പെട്ട് നേരെ IG വിളിച്ചു. IG നേരെ തമ്പിയെ വിളിച്ചു. തമ്പിയെ വിളിച്ചൊന്ന് വിരട്ടിയിട്ടുണ്ട്, ഈ കമലാസന്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പരിപാടിക്കും ഇയാളായിട്ട് പോയി ഒന്ന് ഇടങ്കലും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവന് ഏറ്റാ ഏറ്റാ, ഇത്ര നാളെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ അവനൊരു എല്ല് കൂടുതലാ. അടുത്തതുണ്ടല്ലോ, അവനെ സ്ഥലം മാറ്റി അവിടെ നിന്ന്. അതെ, നമുക്ക് മാപ്പ് നോക്കിയിട്ട് നമ്മുടെ അതിർത്തികൾ വരുന്ന ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റണം. അതാണല്ലോ. എന്താ ചെലപ്പോ അത് സോറി പറയാൻ വേണ്ടി വരുന്നതായിരിക്കും. ഞാൻ നിന്ന് കുടിക്കല, ഞാൻ എന്നോടും പറയും. എടാ പുറകെ മറ്റേയാളുണ്ടോ റോസമ്മയുടെ അപ്പൻ? എവറസ്റ്റോ? അവരും ചെലപ്പോ സോറി പറയാൻ വരുന്നായിരിക്കും. നീ ഇവിടെ കിടന്ന് ഒച്ചമ്പോളം ഉണ്ടാക്കിയില്ലേ, അതിന് നമ്മൾ ഒരു തെല്ലട വിട്ടുകൊടുക്കും. കൊടുക്കരുത്, അത്രയുള്ളൂ. സോറി ഒന്നും പറയണ്ട, ഇനിയെങ്കിലും നോക്കിയും കണ്ട് ഇവിടെ നിന്നോണം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേഷനിൽ കുറെ കാലം കൂടെ പഴച്ചു പോകാം. അല്ലെങ്കിൽ പിന്നെ അതിർത്തി സ്ഥലങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുമെന്ന് അയ്യോ പറഞ്ഞു നേരത്തെ. അതൊന്നും ഇവിടെ പറയണ്ട. IG വിളിച്ചായിരുന്നല്ലോ അല്ലേ? IG വിളിച്ച്. ഓ, അറസ്റ്റ് ചെയ്തോ സാറേ. നിങ്ങൾ ഇവിടെ പെൺകുട്ടിയെ തടഞ്ഞു വെച്ചു. തടഞ്ഞു വെക്കാനായിട്ട് ഡാമൊന്നും അല്ലല്ലോ. ഇല്ല ഇല്ലേ സാറേ. അതെ, ഒന്നും അറിയാത്തൊരു പാവമാണ് എന്റെ മോള്, അതിനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു പെൺകൊച്ചിനെ തടഞ്ഞു വെച്ചേക്കുന്നു പറഞ്ഞ ഒരു പരാതി ഞാൻ കേട്ടിട്ടുണ്ട്. മോളെ തടഞ്ഞു വെച്ചിട്ടുണ്ടോന്ന്? അതെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടായത് പറഞ്ഞു തീർക്കാണ്ട് ഒരു പാർട്ടിയുടെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാനും ഇവരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അത് പറഞ്ഞു തീർത്തോളാം. സാറിന്റെ ആവശ്യം തീരുമാനിക്കുന്നത് ചെള്ളക്കൊരെണ്ണം കൊടുക്കാവോ സാറിന്? ചെളക്ക് മാറി വാ, ചെള്ളക്ക് അടിക്കാൻ വാ സാറേ. എടി പൊടി വിളിക്കുന്നത്? എടി പൊടി വിളിച്ചാൽ ഞാൻ ഇനി തമ്പി ഇടപെടണ്ട. ശരിക്കും എന്താ സംഭവിച്ചത് സാറേ? ഞങ്ങളുടെ ബെങ്കൊച്ച എന്ന് പറഞ്ഞ എട്ടും മുട്ടും തിരിയാത്ത ഒരു കൊച്ച. കല്യാണം കഴിക്കായിരുന്ന ബെങ്കൊച്ച എട്ടും മുട്ടും തിരിയാത്ത? അല്ല, പിന്നെ എന്ന് വെച്ചാ ബുദ്ധിയും വിവരം ഇത്തിരി കുറവാന്നാ സാറേ ഞാൻ പറഞ്ഞത്. സാറേ, 2 ദിവസം കഴിഞ്ഞ അവളുടെ കല്യാണമാ. ആ കല്യാണത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന 101 പവനും 10 ലക്ഷം രൂപ എല്ലാം എടുത്തോണ്ട സാറേ ഇവന്റെ കൂടെ ഇറങ്ങി. ണോ ചേട്ടാ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി കേറി സാറേ? എന്റെ പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി സ്വർണ്ണവും പണവും എല്ലാം എടുത്തോണ്ട് പോയി. അല്ല, ഇവൻ മോഷ്ടിക്കാൻ കയറിയപ്പോ നീ അവിടെ ഉണ്ടായിരുന്നോ? ഇവന് ഇവന്റെ ചൊറിച്ചിൽ തീർന്നില്ലല്ലോ സാറേ, ഒന്ന് തീർത്തു കൊടുക്കും. വലിയൊന്നും വേണ്ട കേട്ടോ, അഹങ്കാരം കണ്ടില്ലേ? ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. ഈ പറയുന്ന കൊച്ചിനെ നിനക്കറിയാമോ? അറിഞ്ഞൂടാ, അറിഞ്ഞൂടാ.
അത് നടക്കില്ല. എന്റെ വീട്ടിൽ കയറി കണ്ടവനക്ക് കേറി നിറങ്ങാൻ ഞാൻ അനുവദിക്കില്ല. തമ്പി ഇത് നല്ലതന്നല്ല, ഒന്നുകൂടെ ഞാൻ പറയാ. നേരം ചുമ്മാ നിന്നവളെ പെട്ടെന്ന് പറഞ്ഞ് കരച്ചില്ല കണ്ടവളെ. എന്നിട്ട് നിങ്ങള് പറഞ്ഞ ഇവിടെ തടഞ്ഞു വെച്ചിട്ടില്ലെന്ന്? അബദ്ധമല്ല, ഞങ്ങള് മനഃപൂർവ്വം പറഞ്ഞ തന്നെയാ. ഉണ്ടാടാ, നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു വന്നായിരുന്നു മോളെ? തട്ടിക്കൊണ്ടു വരാ, അത് ബോളൊന്നും അല്ലല്ലോ. അല്ല സാറേ, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. ഞാനും കണ്ണേടും തമ്മിൽ ഇഷ്ടത്തില്ല. കേട്ടല്ല സാറേ, ഉള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ എനിക്ക് വേണ്ടിട്ട് ഇറങ്ങി വന്നത്, ഞങ്ങൾക്ക് പിരിയാൻ പറ്റത്തില്ല. പ്രായപൂർത്തിയായ ഒരു പുരുഷനും പ്രായപൂർത്തിയായ ഒരു പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അതിന് പോലീസ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. തമ്പിക്ക് നിയമം അറിയാം, അതാണ് തമ്പി അങ്ങനെ പറഞ്ഞത്. കോടതി പോയാലും അവര് വെറുതെ വിടും. കോടതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ കോടതി അവരെ ജീവിക്കാൻ അനുവദിക്കും. അതെ, എന്താ നിങ്ങളുടെ പ്ലാൻ? അല്ല, അതിപ്പം അവരുടെ കല്യാണം ഞങ്ങൾ നടത്തി കൊടുക്കാം. എത്രയും പെട്ടെന്ന് മനസ്സിലായല്ലോ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അഥവാ പോലീസ് എന്തെങ്കിലും ചെയ്താല് തമ്പി വിവരം അറിയാം, തമ്പിക്ക് അറിയാം. പിന്നെ പോലീസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അത് ദേവനെ തൂക്കിയെടുത്ത് അകത്തിട്ട് എന്തിനു ചതിയാടി ചോദിച്ചത്? എനിക്ക് കണ്ണെണ്ണ അത്ര ഇഷ്ടം. എടി, കൊമ്പൻ സ്രാവിനെ പിടിച്ച് കാല് പോലും പോയത് നിനക്ക് ഓർമ്മയില്ലേ? എടി, നിന്നെ വളർത്താൻ വേണ്ടിട്ടല്ലേ എടി ആ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ടത്? അത്രേ ചേട്ടായി, കരയല്ലേ ചേട്ടായി? കുഴപ്പമില്ല, കുഴപ്പമില്ല. മനെ, ഇത്രയും കാലേ നിനക്ക് നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ കരുതിയ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടതിട്ട്. അതിനെ പോലെ ഒരുത്തിന്റെ കൂടെ ജീവിക്കാനല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടല്ലേ എടി ഇത്രയും സ്വർണ്ണവും സ്വത്തും എല്ലാം. ജീവിതം ഒന്നേ ഉള്ളൂ, അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പെടു. ജീവൻ അവൻ നന്നായിക്കോളും, ഞങ്ങളല്ലേ പറഞ്ഞത്. നന്നായിക്കോളും, നന്നായിക്കോളും. അതെ, അവർക്ക് ഇപ്പോഴും ഉറപ്പില്ല ചേട്ടായി. മോളെ, ഒരു കാര്യം നിനക്കറിയോ? നീ ഇറങ്ങിപ്പോയ അന്ന് പോലും തളർന്നൊരാള് വീട്ടിൽ കിടപ്പുള്ളത് നിന്റെ അമ്മച്ചി. അതെങ്കിലും നീ ഒന്ന് ഓർക്കണമായിരുന്നു. നിനക്ക് ഇപ്പോഴും സമയമുണ്ട്, ഞങ്ങളോട് ഇറങ്ങി വാ മോളെ. ഈ കണ്ണാട്ടിനും മോദ്യാൻ്റെ അപ്പനെ അമ്മയും വേണ്ട. ഇഷ്ടമില്ലാത്ത കല്യാണം അല്ല അത്. നന്നായിട്ട് ജീവിക്ക കേട്ടോ, ജീവിക്ക, ജീവിച്ച് കാണണം, ജീവിച്ച് കാണിക്കണം. അല്ലാതെ കേട്ടോ, നന്നായിട്ട് കേട്ടോ. കേട്ടോ, അവര് പറഞ്ഞിട്ട് പോയത് നന്നായിട്ട് ജീവിച്ച് അവർക്ക് മുമ്പിൽ കാണിക്കണം, അതാണ് നിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അങ്ങേരെ പോലീസ് പിടിച്ചോണ്ടതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? എന്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കണേക്കാളും കൂടുതൽ അങ്ങേര് ഈ വീട്ടിൽ നിന്ന് കഴിച്ചേക്കണേ. എനിക്ക് അത് ഓർത്തിട്ട് വിഷമം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതട്ടാ. എന്റെ അമ്മാവ കമലാസനാണ് സാധാരണ ഒരു കല്യാണത്തിൽ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അവനെ അത്തായി പോയി നമുക്ക് ബ്യൂറേജ് പോയി ജോലിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കല്യാണത്തിൽ സ്പിരിച്വൽ സൂര്യ രാവിലെ വന്ന് ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് പോയത് ആ സൂര്യല്ല.
സൂര്യയൊക്കെ അവിടെ നിക്കട്ടെ. ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയ ഇത്ര നേരമായാലും നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കല്യാണ വീടല്ലേ, അതും അവളുടെ വീട്ടില്. എത്ര നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ് കണ്ണൻ്റെ ഒരു കല്യാണം കൊടുക്കണം. അന്നത്തെ അവള് വന്ന് തിരിഞ്ഞു നോക്കി, ആ സുഖമാണോ വാസവദത്തെ, എപ്പോ എത്തി, ഒരു വാക്ക് ചോദിക്കാലോ. നിന്റെ മരുമോളെ വീടാണോ, നിന്റെ മോനെ കൂടെ വീടാണല്ലോ, എന്നിട്ട് ഇനി അവളെ അവന്റെ അമ്മ കൊണ്ടുവന്ന് നിനക്ക് അണ്ണാക്കളോട്ട് അടിക്കുന്നാലേ ഉള്ളതാണ്. ഞാൻ എന്റെ ഇടത്തിനെ കുറ്റം പറയൂല, കാരണം മോളെ കെട്ടിച്ചപ്പോ ഭയങ്കര പ്രതീക്ഷയോടെ കെട്ടിച്ചതാണ്, അത് പാഴായി പോയി. അതെ, ഇവിടെ കണ്ണന്റെ കല്യാണത്തിൽ കൂടാൻ വന്നാണോ, അതെ എന്റെ മോന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വന്നാണോ നിങ്ങളെല്ലാം പറയണ്ട. ഞാൻ അപ്പൊ ഇതിങ്ങനെ പോയി. കണ്ണന്റെ കാര്യത്തിലെങ്കിലും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതാണ് അവൻ തവിട് കൂടിയാക്കി കളഞ്ഞത്. അപ്പൊ ഇടത്തേക്ക് വിഷമമുണ്ടാവും. ഇടത്തേക്ക് വിഷമമുണ്ടത് മാത്രല്ല, മോഹന വല്യ ഇതിൽ തീർത്തും എതിർപ്പാണ്. അവൾക്ക് എതിർപ്പ് ഉണ്ടായിക്കോട്ടെ, സ്വാഭാവികമായിട്ട് അവൾക്ക് വിഷമമുണ്ടാവും, അതും പറഞ്ഞോണ്ട് നമ്മുടെ അടുത്തും ഉണ്ടായിരിക്കുന്ന കൃത്രിമങ്ങളോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട ഒരു വീട്ടിൽ നമ്മൾ വരുമ്പോ നമുക്ക് എടുത്തു തരേണ്ട ഒരു ബാധ്യത ആ വീട്ടിലുള്ളവർക്കാണുള്ളൂ. ക്ഷണിക്കപ്പെട്ടതിൽ ക്ഷണിക്കപ്പെട്ടതിൽ നിന്ന് പറഞ്ഞോണ്ടിരിക്കാതെ, നീ ബന്ധു നിന്റെ ചെറുക്കന്റെ വീടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ വീട്ടിൽ എന്റെ മോന്റെ കല്യാണത്തിന് ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തിട്ട് ഞാൻ വീട്ടിൽ ഇതുപോലെ കുന്നം കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലയോ? ചേടത്തിക്ക് വിഷമമുണ്ടേ, ഞാൻ പറഞ്ഞില്ലേ അമ്മാവനാന്നൊന്നും ഞാൻ ഓർക്കത്തില്ലോട്ടോ, വലിച്ചു കഴിഞ്ഞാൽ ഒപ്പിക്കുക. ഒന്ന് നിർത്തിക്ക്, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കോ, നിങ്ങൾ എല്ലാവരും എന്റെ കല്യാണം കൂടെ തന്നെ വന്നു പറയണോ? സംശയമുണ്ട്. അല്ല, അവന്റെ അമ്മനെ കണ്ടിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് അടങ്ങുള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? മോഹന വലി ഇത്ര നേരമായിട്ട് നമ്മുടെ അടുത്തു നിന്ന് വർത്താനം പറയാൻ വന്നോ ഇല്ലയോ? വന്നോ തട്ടിലെത്തോട്ടോ. എടി മോഹനവല്ലി, നമ്മുടെ കണ്ണന്റെ കല്യാണം നമ്മൾ കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ച് ആറ്റുനോട്ട് കാത്തിരുന്നതല്ലേ? ഒരു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് അതിന്റെ ചിക്കൻ കാലൊക്കെ ഒന്ന് കടിച്ച് പറിച്ച് ഇടിക്കാനല്ലേ ബാക്കിയുള്ളവർ ഇവിടെ വന്നു. ഒരു നാരങ്ങ വെള്ളം പോലും കിട്ടിയില്ലേ? ബിരിയാണി തത്തേ, ബിരിയാണി വേണ്ട, അതിന് വേറെ സാധനം ഞാൻ തരാം. പിടിച്ചോ, ബിരിയാണിക്ക് വേറെ പിടിച്ചോ. ചുക്കൻ ജീരകമിട ചേർന്ന് അങ്ങ് കുറുക്കിയ മോരും കോരി വിളമ്പി തൽക്ഷണമാരുടെ ഭക്ഷണഘോഷം ഇതെത്ര വിചിത്രം. കൊണ്ടുപോകപ്പെടമെന്നൊരു വിപ്രൻ, കൊണ്ടുപോകണമെന്നങ്ങൊരു വിപ്രൻ, കോരിക കൊണ്ടുടെ നടമധുരക്കറി കോരി വിളമ്പണമെന്നൊരു വിപ്രൻ, ഇഞ്ചിത്തൈരും മാങ്ങാക്കറിയും കിഞ്ചിൽ 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 പോടണമെന്നൊരു വിപ്രൻ, പഞ്ചപ്രസ്ഥം പഞ്ചാരപ്പൊടി പഞ്ചാമൃതമതിൽ ഇട്ടു കലർന്നുടൻ അഞ്ചാജിലയിൽ വിളമ്പുകലിനുടൻ നെഞ്ചു കുളിർക്കുമതെന്നൊരു വിപ്രൻ, നാലങ്ങാടൻ ശർക്കര. ഇത് ബിരിയാണിയേക്കാൾ ചെലവായിരുന്നു. മോഹനവല്ലി നല്ല പ്രശ്നം ഉണ്ടാക്കുന്ന തോന്നണം. അത് ശരി കേട്ടാ, അതെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ ശരിയായിക്കോളാം. അതെ അതേ, ഞങ്ങള് പറയണ്ട എന്തുട്ടാ അവളുടെ അടുത്ത് നിന്ന് കിട്ടിയെന്നുള്ളത് ശരിക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ചേച്ചി ഭയങ്കര കല്പില. ആ കണ്ടാ, ഭയങ്കര കല്പ്. എന്റെ പൊന്ന് തങ്കമണി ചേച്ചി, ഒരു നമ്മളൊരു നല്ലൊരു കാര്യത്തിന് ഇരിക്കുമ്പോ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ. ഇത് നെഗറ്റീവ് അടിച്ചതല്ല. അതെ, ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ച് വിടുമ്പോ അമ്മായിയമ്മ പോര്, മരുമകൾ എങ്ങനെ അമ്മായിയമ്മയോട് പെരുമാറണം, ഇതൊക്കെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അമ്മ നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മള് തമ്മിലൊരു കെമിസ്ട്രി ഇല്ലേ? അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ആയിരിക്കും അമ്മ ഇവളെ സ്നേഹിക്കുന്നത്, എനിക്കറിയാം. അതെ, ഞാൻ വേറെ, മോഹനവല്ലി വേറെ, മനസ്സിലായോ? എന്നെ പോലെ അല്ല അവള്, അത് വ്യത്യാസം. മുഖത്ത് നോക്കി പറയും. അല്ലോ, എന്റെ മമ്മി അങ്ങനൊന്നും ഉണ്ടോ? എന്റെ മമ്മി അങ്ങനെയൊന്നല്ല. അല്ല, ഈ റോസമ്മയുടെ അപ്പനും ബന്ധുക്കളും ഇനി രജിസ്റ്റർ ഓഫീസിൽ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കോ? അയ്യടാ, രജിസ്റ്റർ ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മള് കൈ കെട്ടി നോക്കി നിക്കല്ലേ? ഇവിടെ എന്റെ ആണുങ്ങള് അങ്ങനെ ഇറക്കി വിടും. അതെ, ഞാൻ എന്റെ ആദ്യമായിട്ട് അങ്ങോട്ട് ഇറക്കി ഇടും. അതെ, പ്രശ്നം ഉണ്ടാക്കിയ കമലാസടൻ ഇല്ല കേട്ടാ പ്രശ്നം തീർക്കാൻ. അയ്യോ, പ്രശ്നം തീർത്ത് തീർത്താണല്ലോ നീ അവനിപ്പോ ജയിലിലായത്. അവനില്ലാത്തത് എന്തായാലും നന്നായി, അതുകൊണ്ട് കല്യാണം മംഗളായിട്ട് നടക്കും.
ഡേ നിന്റെ അടുത്ത് ഒരുങ്ങാനല്ല പറഞ്ഞ, അവളെ ഒരുക്കാനാ പറഞ്ഞ. കല്യാണം അവളുടെ. ഇവിടെ എല്ലാം തെറ്റാണ്. ഞങ്ങളിത് പുറപ്പെട്ടു കഴിഞ്ഞു. അവസാനത്തെ മിനുക്ക് പണി നടത്തിക്കൊണ്ടിരിക്കുക. കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയതാ, പക്ഷെ ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കൊണ്ട് ഞാൻ പോയില്ല. ഇനി വിഷമം കൊണ്ട് വല്ല കടുങ്ങുകയും ചെയ്താലോ എന്ന് കരുതിയിട്ട് ഓടി ഇങ്ങോട്ട് പോന്നതാ. ആ ചേച്ചിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ ഈ ഉടുത്തൊരുങ്ങി നിൽക്കണമെന്ന് എനിക്കറിയാം. രണ്ടിനും ഇവിടെ കയറ്റരുത് ചേച്ചി, അടിച്ചുപിടിക്കണം. എന്റെ മക്കളാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ ഞാൻ അടിച്ചുപിടിക്കും. വെറുതെ അല്ല കമലഹാസൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്. എന്താ ഒന്നുമില്ല. മിക്കവാറും വെട്ടുകത്ത് എടുക്കാൻ പോയതായിരിക്കും. നിങ്ങൾ അവിടെ കയറ്റത്തില്ല. കണ്ണേട്ടോ നമുക്ക് വേറെവിടെക്കെങ്കിലും പോവാം. അതാ നല്ലത്. കണ്ടോ ഇതാണ് എന്റെ ഇടത്തി അമ്മ. മോളെ ഇന്ന് മുതൽ ഈ വീടിന്റെ വിളക്ക് നീയാ. ഒരു വിവാഹ ജീവിതത്തില് സ്വർണത്തിനും പൈസക്കൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. സ്നേഹമാണ് ഏറ്റവും വലിയ. നന്മയുള്ളൊരു മനസ്സും ആ മനസ്സ് നിറയെ സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് സ്വർഗമാക്കാം. ഇന്ന് മുതൽ ഈ വീട് സ്വർഗമാക്കേണ്ടത് നീയാ. ഇത് എന്നോട് എൻ്റെ അമ്മായിമ്മ പറഞ്ഞതാ. അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഞങ്ങൾക്ക് സ്വർണവും പണമൊന്നും വേണ്ട. നീയും കണ്ണനും സുഖമായിട്ട് ജീവിക്കുന്ന കണ്ടാണ്. വലത് കാലി വെച്ച് കയറി വാമോളെ. ആ വലത് കാലിൽ വെച്ച്.